എല്ലാ ദിവസവും പോവുകയും അവിടുത്തെ കാര്യങ്ങൾ ഇടപെടുകയും ചെയ്തിരുന്നു. അതും ആ കുട്ടികളുമായിട്ടും വളരെ അടുത്ത് അവരെ അറിയുന്നതിന്, അവരുടെ സ്നേഹം പങ്കിടുന്നതിന് ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ബിഷപ്സ് ഹൗസിലാണ്. കുമാരപുരത്ത് ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്. അംഗവൈകല്യമുള്ള കുട്ടികൾക്ക് പരിശീലനം നടക്കുന്ന ബഥാനിയ റീഹാബിലിറ്റേഷൻ സെന്റർ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ അവിടെ പോവുകയും അവരുടെ പരിപാടികൾ സംബന്ധിക്കുകയും ചെയ്തു. ഇത്രയും നിഷ്കളങ്കമായി, ഇത്രയും കൃത്യമായി പെരുമാറുന്ന കുട്ടികൾ വേറെ ഒരു സ്കൂളിലും കാണാറില്ല. ഞാൻ കഴിഞ്ഞ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ 22 സ്കൂളുകളുടെ വാർഷിക സമ്മേളനത്തിന് പോയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2 മാസങ്ങൾക്കുള്ളിൽ. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച് ചിരിച്ച് കാണിയിട്ടുള്ള കുട്ടികൾ ഈ മാനസിക ശാരീരിക വൈകല്യമുള്ള കുട്ടികളാണ്. ബാക്കിയുള്ളവർക്ക് ഒന്നും ഒരു സന്തോഷമില്ല. എന്തെന്നില്ലാത്ത ഈ വൈകല്യങ്ങൾ എല്ലാം അവരെ മറന്ന് അവരിപ്പോഴും വളരെ സന്തോഷിക്കുന്നവരാണ്. എനിക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും, കാരണം അനേക സ്കൂളുകൾ അനേക കുട്ടികളെ കണ്ടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങളെ കുറിച്ച് ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എന്തെങ്കിലും വൈകല്യമുണ്ടെങ്കിൽ അത് ഒരു തരത്തിൽ ഒരു മേഖലയിൽ വൈകല്യമുണ്ടെങ്കിൽ വേറൊരു മേഖലയിൽ നിങ്ങൾക്ക് അതിന്റെ കഴിവുണ്ട്. ദൈവം തന്ന ഒരു അനുഗ്രഹമായിട്ട് നിങ്ങൾ കാണുക. ഇത് വളരെയേറെ പ്രതിസന്ധി ഉള്ള അല്ലെങ്കിൽ ശാരീരിക മാനസിക വൈകല്യമുള്ള ഒരു കുട്ടിയോട് അമ്മയോട് ഞാൻ ചോദിച്ചു, ഈ കുട്ടി നിങ്ങൾക്ക് ഒരു ഭാരമല്ലേ? ഈ കുട്ടി ഓർത്ത് നിങ്ങൾക്ക് വിഷമമില്ലേ? ആ അമ്മ എന്നോട് പറഞ്ഞതാണ്, ആദ്യകാലങ്ങളിൽ എന്റെ കുട്ടി ഇങ്ങനെയായതിൽ ആദ്യകാലങ്ങളിൽ എനിക്ക് വിഷമമുണ്ടായിരുന്നു. പിന്നീട് ഞാൻ ഇതിനെ കുറിച്ച് ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായി, ഇങ്ങനെയുള്ള കുട്ടികളെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ വളർത്താൻ പറ്റിയത് ഞാനാണെന്ന് അറിഞ്ഞ് ദൈവം എന്നെയും കൂടി ഏൽപ്പിച്ചിരിക്കുക. എനിക്കത് തന്നത് ഈ കുട്ടിയെ വേറെ ആരെയും കയ്യിലാണ് കൊടുത്തിരുന്നെങ്കിൽ അല്ലെ വേറെ ഏതെങ്കിലും വീട്ടിലേക്ക് കൊണ്ട് ജനിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ കുട്ടിയെ വളർത്താൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് പറ്റും എന്ന് ദൈവത്തിന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ കുട്ടിയെ ദൈവം എനിക്ക് തന്നത്. ഈ ഒരു ചിന്ത എനിക്ക് വന്നപ്പോ എനിക്ക് ഈ കുട്ടിയെ സ്വീകരിക്കുന്നതിന് യാതൊരു പ്രയാസം ഉണ്ടായി. ഞാൻ വേറൊരു അമ്മയോട് ചോദിച്ചു, ഇങ്ങനെയുള്ള ഒരു കുട്ടിയെ കിട്ടിയതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവർത്തനമില്ല, വലിയ പ്രതിസന്ധിയില്ല, നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ കാണാൻ സാധിക്കുക, ചെയ്യാൻ സാധിക്കുമോ? ഉടനെ ആ സ്ത്രീ പറഞ്ഞതാണ്, ഇങ്ങനെയൊരു കുട്ടിയെ എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം വ്യത്യസ്തമാകുമായിരുന്നു. ഞാൻ പറയക്കൂടെ ആർഭാടത്തിന് അഹങ്കാരത്തിന് ജീവിക്കുമായിരുന്നു. ഇന്ന് എനിക്ക് ഇത്രയും എളിമയോട് വിനയത്തോട് ദൈവഭക്തിയോട് ജീവിക്കാൻ സാധിക്കുന്നത് എന്റെ ബലഹീനതയെ കുറിച്ച് എനിക്ക് ബോധ്യം നൽകിയത് എനിക്ക് ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചതുകൊണ്ടാണ്. അപ്പോൾ ഇത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് എന്ന് നമ്മൾ കരുതുക. അതുകൊണ്ട് ഇന്ന് പല പേരൻസും വളരെ പ്രധാനമായിട്ടാണ്, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇങ്ങനെയുള്ള കുട്ടികളെ ഏറ്റെടുക്കുന്നതും അവരെ പരിചരിക്കുന്നതും പരിപാലിക്കുന്നത്. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ഭാഗ്യവാന്മാരാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ വഴി നിങ്ങളുടെ മാതാപിതാക്കന്മാരും ഭാഗ്യവന്മാരായിരിക്കുന്നു. കാരണം നിങ്ങളില്ലാതിരുന്നെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ജീവിതം ഒരുപക്ഷെ പറയപ്പെടെ വഴിതെറ്റി പോകുമായിരുന്നു. നിങ്ങളിവിടെ വന്നതിന് അതിരുപതിയുടെയും സ്ഥാപനത്തിനുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് നല്ല പരിശീലനം നൽകുന്ന സ്ഥാപനത്തിന്റെ അധികാരികളെയും അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ അനുഗ്രഹീതമായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം.